വാട്സ്ആപ്പ് ഗൈസ് ഉപയോഗിക്കുന്നത് നാസിമാണ്. എന്തിനും ഏതിനും നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേഫ് ആണോ അല്ലെ, അതല്ലെങ്കിൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ, ഗൂഗിളിൽ നിന്നോ ക്രോമിൽ നിന്നോ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞാലും ഈ ഒരു സെർച്ച് ഹിസ്റ്ററി ഒക്കെ പോകുന്നുണ്ടോ? ഒരിക്കലും പോകുന്നില്ല. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു പഹയന് വല്ലാത്ത ഓർമ്മശക്തിയാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ ഫീഡ് ചെയ്ത് മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു സെറ്റിംഗ്സിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഹിസ്റ്ററിയിൽ ചിലപ്പോൾ നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും, ചിലപ്പോൾ ഈവൻ ചില ആളുകൾ ഫോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ, അല്ലെങ്കിൽ ഫോട്ടോസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും ഈ ഒരു മൈ ആക്ടിവിറ്റിയിൽ കാണും. നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞു. മൈ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററി പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള റിസ്ക്കുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പെർമനന്റ്ലി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഗൂഗിളിന്റെ ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് സെർച്ചിങ് ഹിസ്റ്ററി കാണാം. ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമിലെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ സെർച്ച് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ഇതാ ഇതേപോലെ കാണാം. ഇത് നമ്മൾ ക്ലിയർ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്, ടോപ്പിൽ കാണുന്ന ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്നുള്ളത് കൊടുക്കും. അത്തരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഓൾ ടൈം വേണോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ വേണോ അതേപോലുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓൾ ടൈം കൊടുത്തിട്ട് നമ്മൾ ആ ക്ലിയർ ഡേറ്റ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പാസ്വേഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്ന് ചോദിക്കും. നമ്മൾ ക്ലിയർ ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിലും പോയെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ എങ്കിൽ ഇതൊന്നും പോകുന്നില്ല. പെർമനൻ്റ് ആയിട്ട് ഗൂഗിൾ ഹിസ്റ്ററി പോകുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾ വെബ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ മാനേജ് ഓൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡി ഏതൊക്കെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സെർച്ച് ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ ക്ലിയർ ഹിസ്റ്ററി കൊടുത്താണ്, പക്ഷേ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക, ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചോദിച്ചപോലെ തന്നെ ഓൾ ടൈം വേണോ, ലാസ്റ്റ് ഡേ വേണോ, ലാസ്റ്റ് അവറാണോ, ഏതാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അത് ചെയ്യുക. ഞാനിവിടെ ഓൾ ടൈം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓൾ ടൈം എല്ലാമാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഓൾ ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും, നമ്മൾ ഗൂഗിൾ മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ വരും. ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് പോകേണ്ടത്, ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, ബ്ലൂ ടിക്ക് ഇട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആഡ്സെൻസും അതേപോലെ തന്നെ ആൻഡ്രോയിഡും ജിമെയിലൊന്നും ഞാൻ കളയുന്നില്ല, അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. ബാക്കി എല്ലാ ഹിസ്റ്ററി നമ്മൾ പെർമനൻ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ ബ്ലൂ ടിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഹിസ്റ്ററി പെർമനൻ്റ് ആയിട്ട്, ഗൂഗിളിൻ്റെ എല്ലാ ഹിസ്റ്ററിയും പെർമനൻ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ മൊബൈൽ കൊടുക്കാം. നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും വേണ്ട. പെർമനൻ്റ് ആയിട്ട് ഇത്തരത്തിൽ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഹിസ്റ്ററിയും പോകുന്നതായിരിക്കും. ഇനി ധൈര്യമായിട്ട് നമ്മുടെ മൊബൈൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം. മറ്റൊരാൾ നമ്മുടെ ഹിസ്റ്ററി ചികഞ്ഞാൽ കൂടി ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഷൻ മീഡിയ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കുക. മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.